ലാൽകുമാർ ഈ സാഹചര്യത്തെ കാണുന്നത് എങ്ങനെയാണ്? അത്ര ഉശിരു വേണ്ട എന്നാണോ സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ സുധാകരനുള്ള നിലപാടിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? പരിധിവിട്ട കളികളിലേക്ക് കെ പി സി സി പ്രസിഡന്റ് പോകുന്നതിനെ തടയുന്നു എന്ന നിലയ്ക്കാണോ കാണേണ്ടത്, അതോ അതിൻ്റെ സ്വാഭാവികതയാണ്? ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കോൺഗ്രസും പ്രധാനപ്പെട്ടതാണ്, അതിലെ സവിശേഷമായ പുതിയ അധ്യായങ്ങളാണ് ഓരോ ദിവസമായി വന്നുകൊണ്ടിരിക്കുന്നത്. ലാൽകുമാർ, ഒരു ഭാഗത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം, മറുഭാഗത്ത് പുതിയ നേതൃത്വത്തിലെ ശക്തമായ ചേരിപ്പോര്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ തമ്മിലിരുന്നൊരു ചർച്ചയ്ക്കകത്ത് ഇത് സൂചിപ്പിച്ചതാണ്. ഇത് അൾട്ടിമേറ്റ്ലി ഇവരെല്ലാം അറഞ്ചം പുറഞ്ചം വെട്ടും, അത് കെ സി വേണുഗോപാലിന് വേണ്ടി ആരാർക്ക് ആരെ വെട്ടും എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞതാണ്. അറഞ്ചം പുറഞ്ചം എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചത് ഒരു സിനിമയിലെ പ്രയോഗമാണ്, അതെടുത്ത് തന്നെ ഞാൻ ഉപയോഗിച്ചത്. കാരണം ഇതിനകത്ത് ഇവരെ രണ്ടുപേരെ ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ച് രമേശ് ചെന്നിത്തല ഒരു വഴിക്കാക്കി, ഉമ്മൻചാണ്ടി സാറിനെ കരക്ക് കയറ്റി. ഉമ്മൻചാണ്ടി സാറിനെ കരക്ക് കയറ്റിയ രീതി നമ്മൾ കണ്ട, അദ്ദേഹം ഇപ്പം മിണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിശബ്ദനായി പോയി എന്നുള്ളതാണ് സത്യം. രമേശ് ചെന്നിത്തല വേറെ എന്തൊക്കെയോ പറഞ്ഞപ്പം എല്ലാവരും ചേർന്ന് രമേശ് ചെന്നിത്തല ഒതുക്കി. ഇതിനിപ്പം ആരെ ഉപയോഗിച്ച് ആരെ ഒതുക്കും, വരാൻ പോകുന്ന ഘട്ടങ്ങളിൽ എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. കാര്യം കോൺഗ്രസിന്റെ രാഷ്ട്രീയം അത്രത്തോളം മലീമസമായ രാഷ്ട്രീയമായതുകൊണ്ട് നമുക്ക് പ്രവചനിക്കാൻ പോലും പറ്റത്തില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇതിന്റെ അൾട്ടിമേറ്റ് ഇപ്പം വി ഡി സതീശനെ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ പ്രയോഗത്തോടും എനിക്ക് വലിയ വിശ്വാസമില്ല. കാരണം വി ഡി സതീശൻ ഒരു മൈറ്റി ഫിഗറായിട്ട് കോൺഗ്രസിനകത്ത് വന്നാൽ ശരി, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ക്ലെയിമാണ് കേട്ടോ, അങ്ങനെ ഒരു ക്ലെയിം കെ സി വേണുഗോപാലിന് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ കെ സി വേണുഗോപാൽ ഇത് ഈ കളി മൊത്തം ഡൽഹിയിൽ നിന്ന് കളിക്കുന്നതിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്ന് വെച്ചാൽ ഇവര് തമ്മിൽ യോജിപ്പിൽ പോകരുത് എന്നും ആഗ്രഹിക്കാം എന്നാണോ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും അതെ. ആ യോജിപ്പില്ലായ്മയുടെ പുറത്ത് നേതൃത്വമായി നിൽക്കുക, ആവശ്യാനുസരണം ഇവരെ ചെയ്യുന്നത്. ഇപ്പൊ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാൽ അടക്കമുള്ള ആൾക്കാർ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് എന്റെ മനസ്സിലാക്കലാണ്, തെറ്റുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഞാൻ തിരുത്തും മാറ്റി പറയും. പക്ഷെ ഇപ്പൊ ഞാൻ അനുമാനിക്കുന്നത് ഇവര് വെട്ടുകളിയാണ് നടക്കുന്നത്, ബാക്കിയുള്ളവരെ മൈറ്റി ഫിഗേഴ്സ് ആയിട്ട് നിൽക്കുന്നവരെ ഒതുക്കുക. അതിൽ അവര് പാർഷ്യലി എങ്കിലും വിജയിച്ചിട്ടുണ്ട്. കാര്യം ഉമ്മൻചാണ്ടി സാർ മിണ്ടുന്നില്ല, രമേശ് ചെന്നിത്തല മിണ്ടാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് വന്നു, അദ്ദേഹം തിരിച്ചിറങ്ങി വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം വെളിയിൽ ഇറങ്ങി വന്നു, അപ്പൊ കൂട്ടിയിട്ട് വീണ്ടും ഇടിച്ച് അത് കയറ്റി വിട്ടു. അപ്പൊ അതിൽ ഇടിക്കുന്ന ആരൊക്കെയാണ്? ആ ഘട്ടത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന കെ പി സി സി പ്രസിഡന്റും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവുകളും ഒരുമിച്ചായിരിക്കുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ കെ സി വേണുഗോപാലിനും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റിനും ഒരു വള്ളത്തേൽ ഇരുന്ന് പോകാൻ പറ്റില്ല. കാര്യം വള്ളത്തേൽ ഇരുന്ന് പോയാൽ തമ്മി തല്ലി കുത്തി ചാവേണ്ട വരും. അവര് കത്തി ചാണ്ട കഴിഞ്ഞാൽ ആരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വാരിയാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റൂ എന്ന് അവർക്ക് കൃത്യമായി അറിയാം. അപ്പൊ ആരാരുടെ സഹായം നേടുമെന്ന് പറയാൻ ഞാൻ അശക്തനാണ്. പക്ഷെ ഉറപ്പിക്കാൻ പറയാം, ആരേലൊക്കെ സഹായം തേടിയായാലും ഇവരെ എല്ലാം ഒതുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. ഏതായാലും വെട്ടിക്കളിച്ചു തുടങ്ങി കോൺഗ്രസിൽ ഇടക്കാലത്തുണ്ടായിരുന്നതിൽ നിന്ന് ഭിന്നമായി എന്നാണ്.